Hello everyone, Assalamu alaikum. Welcome to our channel Fasna's Easy Recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ദം പൊറാട്ടയുമായിട്ടാണ്. നിങ്ങളിൽ പലരും ദം പൊറാട്ട കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ്. എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോഴാണ് അതിനേക്കാൾ കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യമായി നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന ചിക്കനിലേക്കുള്ള മസാല തേച്ച് പിടിപ്പിക്കാം. അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ തൈരിട്ട് കൊടുക്കാം. കട്ട തൈരാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദപ്പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്കുള്ള മസാല പൗഡറുകൾ ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, ഇതില്ലെങ്കിൽ ഗരം മസാല പൗഡർ ഇട്ടാലും മതി. പിന്നെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ജീര പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാ 1 മണിക്കൂർ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ സ്റ്റൗവിലേക്ക് വെക്കാം. ചൂടാവുന്ന സമയത്തിൽ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ്റെ രണ്ട് സൈഡും ഓൾമോസ്റ്റ് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് അല്പം കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വരട്ടുകയും അതുപോലെ തന്നെ ബീഫ് വരട്ടുകയാണ് വേണ്ടത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയിട്ട് കാണാം. പിന്നെ വേണ്ടത് സവാള ഫ്രൈ ചെയ്യുകയും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, അത് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യാം. ഞാനിവിടെ ബദാമും കേഷ്യുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കാടയുടെ മുട്ടയാണ്. നിങ്ങൾക്ക് കാടമുട്ടയില്ലെങ്കിൽ കോഴിമുട്ടയും ഉപയോഗിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ്ങിന് ആവശ്യമായിരിക്കുന്ന മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇവിടെ ഒരു മൺപാത്രം എടുക്കാം. അതിലാണ് ഞാൻ ദം ചെയ്യുന്നത്. ആദ്യമായി ഈ പാത്രത്തിലേക്ക് ഒരു വാഴയുടെ ഇല ഇറക്കി വെച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു പൊറോട്ട വെച്ചു കൊടുക്കാം. പൊറോട്ട ഞാൻ ഉണ്ടാക്കിയതല്ല, മേടിച്ചതാണ്. ഇതിന് മുകളിലായി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ദം പൊറോട്ടയ്ക്ക് അധിക പേരും ചിക്കൻ്റെ കറി അല്ലെങ്കിൽ മുട്ടയുടെ കറി അങ്ങനെ കറിയായിട്ടാണ് ഉപയോഗിക്കുന്നത് കാണുന്നത്. പക്ഷേങ്കിൽ എനിക്ക് അതിനേക്കാൾ കുറച്ചുകൂടി മസാല ആവുന്ന സമയത്താണ് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത്. സ്റ്റീം ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പൊറോട്ട കിട്ടും. ആ സമയത്ത് നമ്മൾ കറി യൂസ് ചെയ്യുമ്പം ഓവറായിട്ടങ്ങ് സോഫ്റ്റായി പോവും. അപ്പോൾ മസാലയാകുമ്പോൾ അത് അതിൻ്റെതായ ഒരു രീതിയിൽ കിട്ടും. ഇതിനു മുകളിലായി വീണ്ടും ഒരു പൊറോട്ട വെച്ചു കൊടുക്കാം. ഇതിനു മുകളിലായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് വരട്ടിയതിട്ട് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒരു പൊറോട്ട വെച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി ഫ്രൈ ചെയ്തുവച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പുഴുങ്ങിയ മുട്ട കൂടി വെച്ചു കൊടുക്കാം. ഇതിനു മുകളിലായി വീണ്ടും ഒരു പൊറോട്ട വെച്ചു കൊടുക്കാം. ഇതിനു മുകളിലായി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും. ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബദാമും കേഷ്യുമാണ്. നിങ്ങളുടെ അടുത്ത് എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇതിൻ്റെ മുകളിലായി ഒരു വാഴയില വെച്ച് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായി കെട്ടിയെടുക്കാം. ഇതിനെ ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ദം പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ.